ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിൽ ആക്രമണം നടത്തിയിരുന്നു. ലഷ്കർ ഇ ത്വയ്ബ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഇസ്ലാമിക ഭീകരവാദികൾ സംയുക്തമായിട്ടാണ് ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആ സമയത്തിന് അവർ ഏറ്റെടുക്കുകയും ജമ്മു കാശ്മീരിൽ നിന്ന് അഫ്സൽ ഗുരു എന്ന് പറയുന്ന ഒരു ആഗോള ഇസ്ലാമിക ഭീകരവാദി, നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇസ്ലാമിക തീവ്രവാദികളിൽ ഒരാളാണ് ഈ അഫ്സൽ ഗുരു, ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ആക്രമണത്തിൽ എട്ടോളം ആളുകൾ അന്ന് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. നമ്മള് ഈ 22 വർഷമായി ഈ ഒരു ഭീകരാക്രമണം എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ വാർഷിക ദിവസമായിട്ടുള്ള ഇന്ന് നമ്മുടെ രാജ്യം പഴയ പാർലമെന്റിലല്ല, പുതിയ പാർലമെന്റിലേക്ക് എല്ലാ കാര്യങ്ങളും മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസം തന്നെ പാർലമെന്റിന്റെ അകത്ത് വന്ന് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്പീക്കറുടെ കസാരയുടെ അടുത്തേക്ക് കുതിച്ചു നീങ്ങിയ രണ്ടുപേരെ ആദ്യം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തി. അതിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പ്രത്യേക തരം വാതകം പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു വസ്തുവും കണ്ടെടുത്തു. അവരത് ഒരു മഞ്ഞ കളറിലെ വാതകം അവിടെ ആകെ പറക്കുന്ന രീതിയായിട്ട് നമ്മളത് കാണുകയും ചെയ്തു. അപ്പോ നമ്മുടെ രാജ്യം ഇന്ന് ഇത്രക്ക് വലിയ രീതിയിൽ എല്ലാ സമസ്ത മേഖലയിലും മികച്ച രീതിയിലുള്ള വികസനമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുമായിട്ട് ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കരുത്. 2004 മുതൽ 2014 വരെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉള്ളിൽ സംഭവിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? നിരന്തരമായിട്ട് ഭീകരാക്രമണം. ഈ 22 വർഷം മുന്നേ നടന്ന ഭീകരാക്രമണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് തന്നെ നിരവധി ആക്രമണങ്ങൾ. മുംബൈ ഭീകരാക്രമണം, മുംബൈ ഭീകരാക്രമണമൊക്കെ 2008ലാണ്, അതിന് മുന്നോടിയായിട്ട് തന്നെ അസമിലെ ഗുവാഹാട്ടിയിലാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ജയ്പൂർ ആണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡോറിലാണെങ്കിലും കൂടാതെ ഗുജറാത്തിലെ അഹമ്മദാബാദ് അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഴുവനും ഭീകരവാദികൾ നിരന്തരമായിട്ട് ആക്രമണം നടത്തുക. അതിൽ ആയിരക്കണക്കിന് മരിച്ച ആളുകൾ സത്യം പറഞ്ഞ കണക്കില്ലാത്ത രീതിയിലാണ്. അവിടെ അബ്ദുൽ നാസർ മദനി പോലും ആ സമയത്ത് രാജ്യത്ത് നിരന്തരമായിട്ട് നടത്തിയ ഭീകരാക്രമണങ്ങളുടെ ഭാഗമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതിന്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോഴും ഈ ആ കേസുമായിട്ട് പ്രതിയായി ഇപ്പോഴും ബന്ധപ്പെട്ട് കോടതി വലിയ രീതിയിൽ തന്നെ പ്രതിരോധിച്ച് നിങ്ങള് വീട്ടിൽ പോണോ പോകണ്ടേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. ശിക്ഷ വരാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് നമ്മൾക്കറിയാം. അത് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ജയിലിൽ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നുള്ള തർക്കമില്ല. നിസ്സാരമായിട്ടൊന്നും ഒരിക്കലും ഒരു കാരണവശാലും ഇതിൽ നിന്നൊന്നും ഊരി പോരാനും സാധിക്കില്ല. അപ്പോ ഇതിന് തൊട്ട് മുന്നോടിയായിട്ട് ഈ ദിവസം ഇന്ന് ഈ December 13 ആയ ഈ ദിവസം പാർലമെന്റ് ആക്രമിക്കുമെന്ന് ഇവിടെ ഒരു ഭീകരവാദ നേതാവ് പരസ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഖാലിസ്ഥാൻവാദി നേതാവാണ്, ആളിപ്പോ അമേരിക്കയിലാണ് താമസം. ആദ്യം കാനഡയിലായിരുന്നു. അമേരിക്ക ഇപ്പോ ആൾക്ക് ചെറിയൊരു സംരക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഖാലിസ്ഥാൻ ഭീകരവാദി നേതാവായിട്ടുള്ള ഗുർബത്വന്ത് സിംഗ്. അപ്പോൾ ഇയാള് ജന്മസ്ഥലം പഞ്ചാബാണ്. പഞ്ചാബിലാള് താമസിച്ച് അല്ലെങ്കിൽ ജനിച്ച് അവിടെ വിദ്യാഭ്യാസമൊക്കെ പഞ്ചാബിൽ തന്നെയായിരുന്നു. പക്ഷെ പ്രവർത്തന മേഖല കൂടുതൽ ദില്ലി കേന്ദ്രീകരിച്ചുണ്ടാക്കിയ ഒരു സമയത്ത് നന്നായി നടത്തിയിരുന്നു. ആ ദില്ലിയിൽ സിഖ് കൂട്ടക്കൊലയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മുടെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, രാജ്യത്തെ തകർക്കുക, കൂട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന സിഖ് മതവിശ്വാസികൾക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക രാജ്യം വേണമെന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവര് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോ ഈ അടുത്ത് ഏകദേശം ഒരു 2016 ശേഷമാണ്, നമ്മുടെ ഇന്റലിജൻസിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 2016 ശേഷമാണ് യഥാർത്ഥത്തിൽ രാജ്യത്ത് വീണ്ടും ഈ ഖാലിസ്ഥാൻ വാദികളുടെ പ്രവർത്തനം ഒരിക്കൽ കൂടി സെറ്റ് ആകുന്നത്. ഇതിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ UPA സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സുരക്ഷാ സംവിധാനങ്ങൾ വലിയ രീതിയിൽ സെറ്റ് ചെയ്യുകയും ഭീകരവാദികളടക്കം അടിച്ചമർത്തുന്ന രീതിയിലേക്കുള്ള നിലപാടുകളുമായിട്ട് മോദി സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പൂർണ്ണമായിട്ടും വിദേശ രാജ്യത്തുള്ള ഈ ഖാലിസ്ഥാൻ വാദി നേതാക്കന്മാര് വലിയ സാമ്പത്തികം ഇന്ത്യയിലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, ഒരിക്കലും അത് മറച്ചു വെക്കാൻ സാധിക്കില്ല. അതിനെ കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഈ ഖാലിസ്ഥാൻ ഇനി പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു. കർഷക സമരം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഖാലിസ്ഥാൻ വാദി നേതാക്കന്മാരുടെയും ഇവരുടെ ഇന്ത്യയിലുള്ള അനുഭാവികളുടെയും രോക്ഷം നമ്മൾ കണ്ടത്. ഇതേ ദില്ലിയിലേക്ക് അവര് കർഷകരുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കാപട്യം നടിച്ചുകൊണ്ട് ട്രാക്ടറുകളായിട്ട് വന്നുകൊണ്ട് നമ്മുടെ ചെങ്കോട്ടയിൽ കയറി ഇന്ത്യയുടെ ദേശീയ പതാക അഴിച്ചു മാറ്റി ഖാലിസ്ഥാൻ പതാക
സ്ഥാപിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കണ്ടു. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത്, ഇനി ഇന്ത്യയിലാണല്ലോ ഇവരുടെ രാജ്യം വേണം എന്നുള്ള രീതിയിലുള്ള സംഭവം നടക്കുള്ളൂ. ഇത് യൂറോപ്പിലൊന്നും ഈ സിഖ് സിഖുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിഖ് മതവിശ്വാസികൾക്കായിട്ട് ഒരു രാജ്യം വേണം എന്നുള്ള ചിന്താഗതിയായിട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ നടക്കില്ല. ഇന്ത്യയിലാണ് ഇത് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി ഒന്ന് വാദിക്കാൻ പറ്റുന്ന സ്ഥലം ഇന്ത്യയാണ്. പക്ഷെ ഇന്ത്യയില് ഭരിക്കുന്നതാണെങ്കിൽ മോദിയാണ്. മോദി ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ RSS സംഘപരിവാര സംഘടനകളുടെ നിയന്ത്രണത്തിൽ ഇവിടുത്തെ BJP മുന്നോട്ട് പോകുന്നിടത്തോളം കാലം 1% പോലും ഇവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യയിലെ ഖാലിസ്ഥാൻ വാദ പ്രവർത്തനങ്ങൾ അടിവേർ അടക്കുന്നതിന് വേണ്ടി ഈ നമ്മുടെ ചെങ്കോട്ടയിൽ കൂടി ഇവന്മാര് കയറിയതിനു ശേഷം നമ്മുടെ രാജ്യത്ത് സർക്കാർ കൃത്യമായിട്ട് അത് ചെയ്ത് നടപ്പിലാക്കി. ഇവരുടെ പ്രധാനപ്പെട്ട നേതാവിന് വരെ ഈ അടുത്ത 3 മാസങ്ങൾക്ക് മുന്നാണ് നമ്മുടെ പഞ്ചാബിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അപ്പോ ഈ വിദേശത്തുള്ള കാനഡയിലും അതോടൊപ്പം തന്നെ അമേരിക്കയിലുമുള്ള ഖാലിസ്ഥാൻ വാദ നേതാക്കന്മാർക്ക് നിരന്തരമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിനോടുള്ള ദേഷ്യം തീർക്കുക എന്നുള്ളത് ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ഇവിടെയുള്ള ഭീകരവാദികളുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മുടെ പാർലമെന്റും അതുപോലുള്ള പല സാഹചര്യങ്ങളുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പോലും ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോ ഈ ഖാലിസ്ഥാൻവാദി നേതാവ് കഴിഞ്ഞ 1 ആഴ്ച മുന്നേ പറഞ്ഞതാണ് ഈ December 13 പാർലമെന്റ് ഞങ്ങൾ ആക്രമിക്കുമെന്ന്. അതിന് വേണ്ടിയിട്ട് അത് എടുത്ത് പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും വലിയ പ്രധാനമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. എടുത്ത് പറയുന്നത് ഇന്ത്യയിലുള്ള ISISന്റെ പ്രവർത്തകരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തിയിരിക്കുകയാണ്. ലൈവായിട്ട് വീഡിയോ വന്ന് പറഞ്ഞതാണ് ഇയാള്. ഞങ്ങൾ ഇന്ത്യയിലുള്ള ISISന്റെ ഭീകരവാദ പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. December 13 പാർലമെന്റ് ഞങ്ങൾ ആക്രമിക്കും. അതൊന്ന്. അപ്പോ ഇത് ആക്രമിച്ചത് ഖാലിസ്ഥാൻവാദി നേതാക്കന്മാരോ ഖാലിസ്ഥാൻവാദി അനുകൂലവാദികളാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അത് അന്വേഷിച്ച് പുറത്തു വിടേണ്ടത് നമ്മുടെ സുരക്ഷ, നമ്മുടെ പോലീസും മറ്റ് സംവിധാനങ്ങളുമാണ്. അതിനോടൊപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അഫ്സൽ ഗുരുവിനെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ ദിവസം പാർലമെന്റിന്റെ അകത്ത് കയറിയിട്ട് മുദ്രാവാക്യം മുഴിക്കുന്നു, ആസാദി വിളിക്കുന്നു. എന്താസാദി, ആർക്കാസാദി? ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഇപ്പോഴും ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇന്ത്യക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ്. 2014 ഭാരതത്തിൽ മുഴുവൻ അസഹിഷ്ണുത പുലരുകയാണ് മോദി സർക്കാരിന് കീഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാർ ചെയ്തൊരു പരിപാടി എന്താണ്, JNU പോലെയുള്ള സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കനയകുമാർ അടക്കമുള്ള ആളുകളുടെ കീഴിൽ വലിയ രീതിയിൽ പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിക്കുക. അല്ലെങ്കിൽ ഖാലിദുമർ എന്ന് പറയുന്ന ആളുകൾ, അവനൊക്കെ ഇന്ന് എവിടെ, അവനൊക്കെ ജയിലിലാണെന്ന്. ഖാലിദുമർക്ക് ഇപ്പോഴും ജാമ്യം കിട്ടാതെ UAP ചുമത്തപ്പെട്ട് ജയിലിലാണ്. ഇന്ത്യ വിരുദ്ധ പരിപാടികൾ ഈ പറയുന്ന ദില്ലിയിലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തതിന്റെ പേരിൽ. അപ്പോ നമ്മള് ഈ UN നമ്മുടെ ഇതുപോലെയുള്ള ദില്ലിയിലെ പ്രധാനപ്പെട്ട കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സംഭവം, അതേ മാനസികാവസ്ഥയുള്ള ആളുകളാണ് ഇപ്പോ എവിടെ എത്തിയിരിക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ പാർലമെന്റിൽ ഇന്ന് പ്രതിഷേധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കയറിയിരിക്കുന്നത്. അപ്പോ ഈ നമ്മുടെ JNU പോലെയുള്ള വിദ്യാർത്ഥി അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ അന്ന് ഉയർത്തിയത് പൂർണ്ണമായിട്ടും അഫ്സൽ ഗുരുവിന് അനുകൂലമായിട്ടുള്ള സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അഫ്സൽ ഗുരുവിന് അനുകൂലമായിട്ട് മുദ്രാവാക്യം JNU വിളിക്കുന്നു, അത് പുറത്തും വിളിക്കുന്നു റോട്ടിലേക്ക് ഇറങ്ങിയിട്ട്. അതേ വിദ്യാർത്ഥികളും ഇപ്പോ എന്ത് ചെയ്യുന്നു, നമ്മുടെ പാർലമെന്റിന്റെ അകത്ത് അഫ്സൽ ഗുരു നടത്തിയ ആക്രമണത്തിന്റെ അതേ ദിവസം 22 വർഷങ്ങൾക്ക് മുന്നേ അഫ്സൽ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഭീകരാക്രമണത്തിൽ, പാർലമെന്റ് ആക്രമണത്തിന്റെ അതേ ദിവസം നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതി വിശേഷം. അപ്പോ ഇതിൽ പ്രധാനമായിട്ട് ലക്ഷ്യം പാർലമെന്റ് എന്ന് പറയുന്ന ഒരു മന്ദിരമാണോ? അല്ല. അല്ലെങ്കിൽ എവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരാണോ? അവരുമല്ല. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം? ലക്ഷ്യം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. അതെന്താണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ ഇങ്ങനെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും ഇവര് ശ്രമിക്കുന്നത്? അത് ആദ്യമായിട്ടാണോ? ഒരിക്കലുമല്ല. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു, 2014 BJP നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച സമയത്ത് നമ്മുടെ രാജ്യത്ത് 400 വലിയ വലിയ റാലികൾ BJP സംഘടിപ്പിച്ചു. അതിൽ 1,000,000 വരെ പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് BJP രാജ്യവ്യാപകമായിട്ട് നടത്തിയ ഒരു പരിപാടി, അല്ലെങ്കിൽ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നടത്തിയ വലിയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പട്നയിൽ ഒരു പരിപാടി നടത്തി. അത് ഇലക്ഷന് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പൊ ഈ ഒരു റാലിയിൽ 1,000,000 വരെ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം എങ്ങനെ പോലും ഒരു 500,000 മുകളിൽ ആളുകൾ ആ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമാണ്. അത് BJP പുറത്തുവിട്ടിരിക്കുന്ന അതിന്റെ ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം വലിയ വൈറൽ ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതിന്റെ പേരിൽ 10-32 സീറ്റുകൾ തന്നെ NDA സഖ്യം അവിടുന്ന് ആ സമയത്ത് ആ ഒരു വർഷം
ബീഹാറിൽ നിന്ന് 2014 ബിജെപി പിടിച്ചിരുന്നു. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് മോദിജിയെ വധിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് 2014 ഈ റാലിയിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഇന്ത്യൻ മുജാഹിദിൻ തയ്യാറാക്കി. ഇന്ത്യൻ മുജാഹിദിൻ ഈ ആക്രമണ പദ്ധതി തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ എന്താണ് സംഭവിച്ചത്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ആർമി ഇന്റലിജൻസും IB കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ മോദിയെ വധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പദ്ധതി നടക്കുന്നുണ്ട്. അത് ഈ റാലികൾ നടക്കുന്ന മോദിജിയുടെ റാലികൾ നടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ആക്രമണത്തിനുള്ള സാധ്യത ഉണ്ട്, അതിനുള്ള ആളുകൾ തയ്യാറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തെ പറ്റിയിട്ടുള്ള വിഷയം. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിനും ബീഹാർ അടക്കമുള്ള സംസ്ഥാന സർക്കാരുകളും, ബീഹാറിന് മാത്രമല്ല മഹാരാഷ്ട്രക്കും ഗുജറാത്തിനൊക്കെ കൊടുത്തിരുന്നു, UPക്ക് പ്രത്യേകം കൊടുത്തിരുന്നു. അപ്പോ ഇത്രയും പറയത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും മോദിജിയെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിട്ട് ഭീകരവാദികൾ തയ്യാറായി നടക്കുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് 2014 പാർലമെന്റ് ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടും ഈ പട്നയിൽ നടന്ന, ബീഹാറിലെ പട്നയിൽ നടന്ന മോദിജിയുടെ റാലിയിൽ ഭീകരവാദികൾ ആക്രമണം നടത്തി. മോദിജിയെ വധിക്കാൻ തന്നെയാണ് ആ ഒരു ആക്രമണം നടത്തിയത്. നമ്മൾ ഏറ്റവും ഈ ആക്രമണത്തിലൊക്കെ ചിന്തിക്കേണ്ട, നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്കാരായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് മോദിജിയെ വധിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ വധിക്കാൻ വേണ്ടി നടത്തിയ ആ ഒരു ആക്രമണത്തിൽ 7 പേര് കൊല്ലപ്പെടുകയും 80-100 അടുത്ത ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അന്വേഷണം നടത്തണമല്ലോ, ഇതിലെ പ്രതികളെ പിടിക്കണം, പ്രതികളൊക്കെ അപ്പൊ തന്നെ കുറച്ചുപേരൊക്കെ പിടിച്ചു. ഇതില് ഈ പറയുന്ന ഭീകരവാദിയെ അറസ്റ്റ് ചെയ്തിട്ട് ഇത് അന്വേഷണമായിട്ട് അവസാനം എത്തിപ്പെട്ടത് നമ്മുടെ കാസർഗോഡ് മംഗലാപുരം ബോർഡറിലുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് അവിടെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാല് ആയിഷ ബാനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. പേര് പ്രത്യേകം ശ്രദ്ധിക്കണേ, ആയിഷ ബാനു. ഈ ആയിഷ ബാനു മതം മാറി, ആയിഷ ബാനു ഹിന്ദു ആയിരുന്നു, ആശ എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു. ഈ ആശ എന്ന് പറയുന്ന പെൺകുട്ടി ആയിഷ ബാനുവായി മതം മാറി ഇവളുടെ അക്കൗണ്ട് വഴിയാണ് ഈ പട്നയിൽ നരേന്ദ്രമോദിജിയെ വധിക്കാൻ വേണ്ടി 2014 ഈ ഭീകരാക്രമണം നടത്തിയത്. ആ അക്കൗണ്ട് വഴിയാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഈ സ്ഫോടന സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്മാര് നടപ്പിലാക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോ നരേന്ദ്രമോദിജിയെ വധിക്കാൻ ശ്രമിച്ച വിഷയത്തിൽ പോലും ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ രാഷ്ട്ര ഇന്നും അനുഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ഒരു ജിഹാദികളുടെ ഗൂഢാലോചന നടന്നിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഇവിടെ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് പോകാൻ സാധിക്കും? ഒരിക്കലും അങ്ങനെ നമ്മൾക്ക് പോകാൻ സാധിക്കില്ല. അതുപോലെ ഈ മതം മാറ്റ പ്രവർത്തനത്തിലൂടെ ഭീകരവാദികളുടെ ഒരു സംവിധാനം വന്നിരിക്കുന്നത്, ഇപ്പോ കോയമ്പത്തൂർ സ്ഫോടന കേസ്, അതിൽ തൂത്തുക്കുടി സ്വദേശിയായിട്ടുള്ള യൂസഫ് എന്ന് പറയുന്ന വ്യക്തി, മണി എന്നായിരുന്നു ആളുടെ പേര്, മണി, തൂത്തുക്കുടി സ്വദേശിയാണ് ആള്, മണി എന്ന് പറയുന്ന പുള്ളിക്കാരൻ പിന്നീട് യൂസഫ് എന്ന് പറഞ്ഞിട്ടുള്ള മതം മാറി ജയിലില് മദനിക്കൊപ്പം കിടന്നിരുന്ന വ്യക്തിയാണ്. ഈ നമ്മുടെ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ മദനി, ഭാഷ, അതുപോലെ ഈ യൂസഫ് പോലെയുള്ള ആളുകൾ തന്നെയായിരുന്നു ആ സമയത്ത് ഒന്നിച്ച് ജയിൽവാസം ഉണ്ടായിരുന്നു. ഇവരായിരുന്നു അതിലെ ആ കേസിലെ പ്രതികളല്ല അവർ. അപ്പോ ഇങ്ങനെ മതം മാറ്റ പ്രവർത്തനത്തിലൂടെ ജിഹാദി ഭീകരവാദത്തിലേക്ക് കടന്നിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ മുന്നിൽ തെളിവായിട്ട് നിൽക്കുകയാണ്. ആലോചിച്ചു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്ന് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മോദിജി കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ നമ്മുടെ രാജ്യത്ത് സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്.